രാവിലെ തന്നെ ഈ കേക്ക് മേടിച്ച് വെച്ച് ഞാൻ അറിയാണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് വെളുപ്പം കാലത്ത് തന്നെ എന്നെ പിടിച്ചുണർത്തി എനിക്ക് സർപ്രൈസ് തന്നു വിഷ്ണു. ബർത്ത്ഡേ ആയിട്ട് എങ്ങനെയാണ് എന്നെ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത്? ഒരു സ്പെഷ്യൽ ഒരു ഡിഷ് വെച്ചു, ബീഫ് വെച്ചിട്ട്. എന്റെ ബർത്ത്ഡേ തന്നെ എന്റെ സ്പെഷ്യൽ സാധനം എന്താകും എന്നുള്ളതാണ്. കഴിക്കാൻ പറ്റുമോ? കഴിച്ചില്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് തരും, ശരിയായില്ലെങ്കിൽ. എന്താ വൈകിട്ട് ബർത്ത്ഡേ പ്ലാൻസ്? പുറത്തു പോവല്ലേ നമ്മള്? പുറത്തു പോവാം. ഓക്കെ. ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പത്തേക്കും ആദ്യം കാണുന്ന കാഴ്ച ഇതാട്ടോ. ഹാപ്പി ബർത്ത്ഡേ മീര. അതെ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് വിഷ്ണു ഒരു കുട്ടി സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ എല്ലാ യൂട്യൂബ് ഫാമിലി ആയിട്ട് ഞാനതൊന്ന് ഷെയർ ചെയ്യാണ്. രാവിലെ തന്നെ ഈ കേക്ക് മേടിച്ച് വെച്ച് ഞാൻ അറിയാണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് വെളുപ്പം കാലത്ത് തന്നെ എന്നെ പിടിച്ചുണർത്തി എനിക്ക് സർപ്രൈസ് തന്നു വിഷ്ണു. മെറിൻ എന്ന് പറയുന്ന ഞങ്ങളുടെ മല്ലപ്പള്ളിയിലുള്ള ഏറ്റവും നല്ല ബേക്കേഴ്സിലായിട്ടുള്ള ഒരാളാണ് കേക്ക് എനിക്ക് വേണ്ടി ബേക്ക് ചെയ്ത് തന്നത്. ഞാൻ സർപ്രൈസ് ആയി പോയിട്ട്, പക്ഷെ എൻ്റെ കോലം കണ്ട് ആരും ഞെട്ടരുതേ, ഞാൻ ഉറക്കപ്പിച്ചിൽ എണീറ്റ് വന്ന് നിൽക്കുകയാണ്. ഇതാണ് ശരിക്കുള്ള പച്ചയ്ക്കുള്ള കോലം എന്നൊക്കെ പറയില്ലേ. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ഭയങ്കര ലൗഡ് സെലിബ്രേഷൻ ഒന്നും അല്ല കേട്ടോ. പക്ഷെ യമ്മി കേക്കായിരുന്നു, അതിൻ്റെ കാരമൽ ഫ്ലേവർ. ഞാൻ രാവിലെ എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ കോഫി പോലും കുടിക്കാണ്ട് ഞാനൊരു 4 പീസ് കേക്ക് ഞാൻ അകത്താക്കി. വിഷ്ണു ഇന്ന് എനിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷ് ചെയ്യാൻ പോവാണ്. അതെന്താന്നൊക്കെ ഉള്ളത് വിഷ്ണു എന്നെ പറയൂട്ടോ. ബർത്ത്ഡേ ആയിട്ട് എങ്ങനെയാണ് എന്നെ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത്? ഒരു സ്പെഷ്യൽ ഒരു ഡിഷ് വെച്ചു, ബീഫ് വെച്ചിട്ട്. ബീഫ് വെച്ചിട്ട്? ബീഫ് പെപ്പർ ബേസ്ഡ് പെപ്പർ ആണ്. ഇതിനു മുന്നേ എനിക്ക് ഇത് കുക്ക് ചെയ്തൊന്നും തന്നില്ല. എനിക്ക് ഇതുവരെ കുക്ക് ചെയ്തിട്ട്, ഞാൻ നേരത്തെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ വെച്ച് അന്ന് സക്സസ് ആയിരുന്നു. ഇന്നിപ്പോ നിനക്ക് വേണ്ടി ചെയ്ത് നീ കഴിച്ച് നോക്കിട്ട് പറ സക്സസ് ആണോ ഇല്ല. നീ അഥവാ പണി പാളിയെങ്കിൽ ഞാൻ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തു തരും. അതെ അതെ, ബീഫാണ്. ബീഫ് പിന്നെ അതിനകത്ത് മുളക് പൊടി എടുക്കത്തില്ല, പുറത്തുനിന്നുള്ള മസാലാസും ഇല്ല. മുളക് പൊടി നമ്മുടെ മുളക് പൊടി ആണെങ്കിൽ മുളക് പൊടി ഇല്ല, പക്ഷെ പച്ചമുളകും കുരുമുളകും ആണ് അതിനകത്ത് മെയിൻ. ചോറിന്റെ കൂടെ കഴിക്കാനുള്ളതാണോ? ചോറിന്റെ കൂടെ കഴിക്കും. എനിക്ക് ചോറ് ഇഷ്ടമായോ ഉദ്ദേശം അതാണ്. എനിക്ക് ബേസിക്കലി ബീഫിനെക്കാളും ഐ പ്രിഫർ ചിക്കൻ, പക്ഷെ വിഷ്ണുവിന് ബീഫാണ് ഇഷ്ടം. എല്ലപ്പോഴും ബീഫ് കഴിക്കാം. സോ ബർത്ത്ഡേ ആണ് ഇപ്പൊ, വിഷ്ണു ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. വിഷ്ണുവിന്റെ പ്ലാൻ അതാണ്, എനിക്ക് വേണ്ടി ആശാൻ ഒരു ബീഫിന്റെ ഒരു പ്രിപ്പറേഷൻ ആണ് ഇന്നിപ്പോ ചെയ്യാൻ പോകുന്നത്. പിന്നെ രാവിലെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു, എന്നെ അടുത്ത് പറഞ്ഞൊന്നുമില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് ആ കോലത്തിലായിരിക്കും മേ ബി കണ്ടിരുന്നത്. ഇപ്പോഴും ആ കോലത്തിൽ തന്നെയാണ് കേട്ടോ. ഇപ്പൊ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഇനി വിഷ്ണുവിന്റെ ബീഫ് പ്രിപ്പറേഷനിലേക്കാണ്, ബർത്ത്ഡേ സ്പെഷ്യൽ ബീഫിലോട്ടാണ് കടക്കാൻ പോകുന്നത്. എന്താവോ എന്തോ പിന്നെ വൈകുന്നേരം പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ ചേട്ടനും ചേച്ചിയും ഒക്കെ കൂട്ടി ഒരു ഔട്ടിംഗ് ഒക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എവിടെയാ കൊണ്ടുപോകുന്ന ഒരു ഐഡിയ ഇല്ല. ഇവർ എന്തൊക്കെ പ്ലാനിങ്സ് നടക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതെല്ലാം കൂടി നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ കടക്കാൻ പോകുന്നു ബർത്ത്ഡേ സ്പെഷ്യൽ വിഷ്ണുവിന്റെ മാത്രം ബീഫ് പ്രിപ്പറേഷനിലേക്ക്. ഇതിനകത്ത് ഞാനിപ്പം ബീഫ് എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞതിനകത്തോട്ട് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇച്ചിരി മഞ്ഞൾ, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, തേങ്ങാക്കൊത്ത്, മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇതിപ്പോൾ ഒരു 20 മിനിറ്റോളം ആയി. ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ട് വെക്കുക. അടിയിൽ ഒരു സ്വല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. ചെറുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, നമ്മുടെ തന്നെ കറിവേപ്പില, ഇത് ഇത്രയും ഇരുമ്പ് ചീഞ്ചട്ടിയിൽ ഇത് കഴിഞ്ഞിട്ട് ഇരുമ്പ് ചീഞ്ചി ഇട്ട് വരട്ടുമ്പോൾ ഇടാനുള്ളത്. പിന്നെ ഇതിൽ ഞാൻ ഒരു ഹെൽപ്പും ചെയ്തിട്ടും ഇല്ല, എല്ലാം എന്റെ സ്പെഷ്യൽ സാധനം. എന്താകും എന്നുള്ളതാണ്. കഴിക്കാൻ പറ്റുമോ? കഴിച്ചില്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് തരും, ശരിയായില്ലെങ്കിൽ.
അതാണ് ഇപ്പോഴത്തെ ടെൻഷൻ, ബിക്കോസ് വേറെ ഒന്നും ഉച്ചയ്ക്ക് നില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇത് പണി വാളെങ്കിലും അപ്പം വിളിക്കുക, ഓർഡർ ചെയ്യുക, ഫുഡ് വരിക, കഴിക്കുക, അങ്ങനൊന്നും പണി വാളത്തില്ല. ഓക്കെ ഇനി എത്ര വിസിലാണ്? രണ്ട് വിസിൽ വെക്കും. ഇപ്പൊ ആദ്യം ഒരു നിലവിൽ ലോക്ക് ഇടും, ഇത് കഴിഞ്ഞാൽ രണ്ട് വിസിൽ വരെ വെക്കും. രണ്ട് വിസിൽ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് തുറക്കാതെ വെക്കും. എന്റെ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞിട്ട് ഇരുമ്പ് ചീഞ്ചട്ടി വെച്ച് ഇരുമ്പ് ചീഞ്ചട്ടിട്ട് ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാം കൂടെ ഇട്ട് അങ്ങനെ ദേ ബീഫ് നല്ലോണം കുക്കറിലിരുന്ന് വെന്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചീനച്ചട്ടിയിലേക്ക് അതിനി മാറ്റി വഴറ്റി എടുക്കാൻ പോവുകയാണ്. കുരുമുളക് ഇട്ടതായതുകൊണ്ട് നല്ല വഴറ്റി നല്ല ബ്രൗൺ കളറിൽ ഞങ്ങൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വെള്ളത്തോടെ തന്നെയാണ് വിഷ്ണു ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. ആ വെള്ളത്തിൽ തന്നെ കിടന്ന് ഇതിങ്ങനെ വരണ്ട് വരണം. അപ്പോൾ അതിലുള്ള മസാല എല്ലാം കൂടെ പിടിച്ചിട്ട് ഇത് നല്ല കറുത്ത കളറിലാവും. എൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ പാ, ചോറും ഈ ബീഫും ഉണ്ടെങ്കിൽ അത് മാത്രം മതി. അപ്പൊ വിഷ്ണു ഇത് എല്ലാം കൂടെ ഇതിലിട്ട് വഴറ്റി, ഇതിലോട്ട് ഇട്ട് വഴറ്റാനായിട്ട് അല്ലേ, എന്നിട്ട് അരിഞ്ഞതും കൂടെ ഇടാൻ പോവാണേ. അരിഞ്ഞു വെച്ചില്ല മുളകും ഉള്ളിയും വെളുത്തുള്ളി എല്ലാം കൂടി അത് ഇതിനകത്തോട്ട് ഇട്ട് ഒരുമിച്ചിട്ടൊന്ന് വഴറ്റി എടുക്കും. പെപ്പർ ഇനി അഡീഷണൽ ഇച്ചിരി പെപ്പർ ഇടും ഇതിനകത്ത് തന്നെ. നീ പെപ്പർ അതും കൂടി ഇട്ട് അങ്ങ് എടുക്കും. പിന്നെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പപ്പണി എന്ന് പറഞ്ഞൊരു പരിപാടി കൂടി ഉണ്ട്. മറ്റേത് കുറച്ചുകൂടി നിരക്കിട്ട പണി. കറിവേപ്പില ആദ്യം ഒന്ന് ഇട്ട് ഇതിപ്പോ രണ്ടാ പിന്നെ ഒന്നും കൂടി ഇതാണ്. ഇനിയിപ്പോ ഇത് വെള്ളം ഇച്ചിരി ഒന്ന് താന്ന് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി പെപ്പർ ആഡ് ചെയ്ത് വഴറ്റി വഴറ്റി എടുക്കും. അപ്പൊ പെപ്പറിന്റെ ഒരു റോ ടേസ്റ്റ് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ച് കഴിച്ച് കുറയുന്നുണ്ടോ എന്നൊരു സംശയം. ക്വാണ്ടിറ്റി ഇല്ല, ഞാനിപ്പോ എടുത്ത് നോക്കിയത് ക്വാണ്ടിറ്റി 1 കിലോ ഉണ്ടായിരുന്നു, ഇപ്പൊ 3/4 കിലോ ഉള്ളൂ എന്നൊക്കെ. നീ എല്ലാം കഴിഞ്ഞെത്തുമ്പോ 1/2 കിലോ ആണോ വിഷ്ണു? അങ്ങനെ എല്ലാം കഴിഞ്ഞോ, ദേ ബീഫ് വരണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചോറിങ് എടുക്കുകയാണ്, പയർ തോരൻ, നല്ല ബീഫ്, നല്ല കുരുമുളക് ഇട്ട് വരറ്റി ഇങ്ങെടുത്ത കോട്ടയം സ്റ്റൈലിലുള്ള ബീഫ് തേങ്ങാക്കൊത്ത് കുരുമുളക് പെരളൻ. ഞാൻ ശരിക്കും പറയാം കേട്ടോ, ഞാൻ കഴിച്ചു നോക്കി, നല്ലതായിരുന്നു. പിന്നെ വിഷ്ണുവിനോട് ആ ഓക്കെ എന്നൊക്കെ പറയുള്ളൂ, നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പാടില്ല, ഇവരങ്ങ് ഇതായി പോകും. നമ്മൾ ആ ഓക്കെ ഇനിയും കുറച്ചൊക്കെ നന്നാവാനുണ്ട്, ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിട്ടു. എന്താ വൈകിട്ട് ബർത്ത്ഡേ പ്ലാൻസ്? പുറത്തു പോവല്ലേ നമ്മള്? പുറത്തു പോവാം. ഓക്കെ നമ്മൾ 4 പേരൂടെ പുറത്തു പോകുന്നു. ഓക്കെ അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് ചേട്ടനും ചേച്ചിയും ഞാനും വിഷ്ണുവും കൂടി ഒന്ന് പുറമെ ഒന്ന് പോകാൻ പോവാണ്. ചേട്ടൻ അപ്പോൾ വണ്ടി എടുത്തു, നമുക്ക് പോയേച്ചു വരാം. എവിടെയാ പോകുന്ന, ഫുഡ് എന്താ കഴിക്കുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു. തിരുവല്ല മായിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് തിരുവല്ല മായ എന്ന് പറയുന്നത്. ആദുവിൻ്റെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും ചേച്ചിയുടെ ആണെങ്കിലും ചേട്ടൻ്റെ ആണെങ്കിലും അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും ഞങ്ങളുടെ ആരുടെ ആണെങ്കിലും ഞങ്ങളെല്ലാം വരാറുള്ളത് ഇവിടെ തിരുവല്ല മായിലാണ്. സെൻറ്ററിൽ തന്നെയാണ് വിഷ്ണുവിൻ്റെ ഫ്രണ്ട് രഞ്ജിത്തേട്ടൻ്റെ കൂടിയുള്ള പാർട്ണർഷിപ്പിലുള്ള ഹോട്ടലാണ്. നല്ല ഫുഡാണ്, നല്ല സർവീസാണ്, നമ്മുടെ വീട്ടിലൊക്കെ തരുന്ന പോലെ അവർ സ്നേഹത്തോടെ വിളമ്പി തരും. കുഞ്ഞും ചേച്ചിയും കൂടെ അവിടെ എന്തൊക്കെയോ ബഹളമൊക്കെ വെച്ച് അതോടെ ഇരിപ്പുണ്ട്. അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. ഏട്ടനുണ്ട്, ഏട്ടനും ഞങ്ങളപ്പം കൂടെ ഒരു ഫാമിലി ടൈമാണ്. അങ്ങനെ ചേച്ചിയും ഞങ്ങളൊക്കെ ഇങ്ങനെ കൊച്ചു വർത്താനം പറഞ്ഞിരുന്നു. ഓർഡർ എടുക്കേണ്ട നമ്മുടെ സ്ഥിരം ചേട്ടൻ വന്ന് ഓർഡർ എടുത്തിട്ട് പോയി. ആദ്യം ഞങ്ങൾ പറഞ്ഞത് ചിക്കൻ നഗറ്റ്സ് ആയിരുന്നു. ഇത് ആദുവിന് വേണ്ടിയിട്ടായിരുന്നു. ആദു ലവ്സ് ചിക്കൻ നഗറ്റ്സ്, ഈ ഫിഷ് ഫിംഗേഴ്സ് പോലുള്ള സംഭവങ്ങൾ. അപ്പോൾ അവന് വേണ്ടിയിട്ട് ചിക്കൻ നഗറ്റ്സ് പറഞ്ഞു. സോസ് ഉണ്ടായിരുന്നു, നല്ല ഹോട്ടായിരുന്നു, നല്ല ടെൻഡറായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. ക്രിസ്പി ഹോട്ട് ചിക്കൻ നഗറ്റ്സ്. എന്നിട്ട് ഞങ്ങൾ ചിക്കൻ 65 ആണ് പിന്നെ പറഞ്ഞത്. ചിക്കൻ 65 ഒരു തട്ടുകട സ്റ്റൈലായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. ദേ ചേട്ടൻ ബാക്കിയുള്ള ഫുഡുമായിട്ട് വന്നു കഴിഞ്ഞു. എനിക്ക് എൻ്റെ ഫേവറേറ്റ്, ഇവിടുത്തെ ഏറ്റവും എനിക്കിഷ്ടം എന്ന് പറയുന്നത് എല്ലാം നല്ലതാണ്, എന്നാൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് കഴിക്കാൻ ഒരു 3 ഫ്രൈഡ് റൈസൊക്കെ എന്നെ ധാരാളമായിരുന്നു. പിന്നെ അപ്പം പറഞ്ഞു സേദേ മിക്സഡ് ഫ്രൈഡ് റൈസിൽ കണ്ടില്ല, എല്ലാം ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ചിക്കൻ, മീറ്റ്, ബാക്കി എല്ലാം ഉണ്ട്, ഫിഷ് കുറച്ച് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അപ്പം വന്നു, പിന്നെ ചേച്ചി ബീഫ് റോസ്റ്റ് പറഞ്ഞായിരുന്നു, അതെത്തി. അപ്പം ചേച്ചിക്ക് അപ്പവും ബീഫ് റോസ്റ്റും, ഞങ്ങൾക്ക് ഞാൻ ചില്ലി ചിക്കനും
നമ്മുടെ മിക്സഡ് ഫ്രൈഡ് റൈസും ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഇരുന്ന് മിണ്ടിയും പറഞ്ഞു, കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞു, ഫാമിലി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ വിഭവമായിട്ടുള്ള ഫലൂഡ എത്തി. ഞങ്ങൾ 4 പേര് ഫലൂഡ പറഞ്ഞു. കുഞ്ഞ് ജ്യൂസ് ആണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ സ്പെഷ്യൽ ഫലൂഡയാണ് പറഞ്ഞത്. കിഡിലാണ് കേട്ടോ ഇവരുടെ ഫലൂഡ. ശരിക്കും പറഞ്ഞാൽ ഒരു ഫലൂഡ കഴിച്ചാൽ മതി, ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഹോൾ മീൽ, ഭയങ്കര കംപ്ലീറ്റ് മീലാണ്. ഞാൻ ദേ ചേച്ചി മാംഗോ ഫലൂഡ, ഞാനും ഏട്ടനും സ്പെഷ്യൽ ഫലൂഡ, വിഷ്ണു സ്ട്രോബെറി ഫലൂഡ, ഇതാണ് പറഞ്ഞത്. എൻ്റെ ഇതിലപ്പോൾ എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സഡ് മറ്റേ സ്പെഷ്യൽ ആയതുകൊണ്ട് മാംഗോ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, പിസ്ത ഉണ്ട്. ഈ ഫുൾ ഫലൂഡ വിഷ്ണു ഒറ്റയടിക്ക് കഴിച്ചു തീർത്തു. ഇൻ കേ അത് മാത്രമല്ല, ഇത്രയും ഫുഡ് കഴിച്ചിട്ട് ആ ഫലൂഡ ഫുള്ള് കഴിച്ച ആൾ വിഷ്ണു മാത്രമേ ഉള്ളൂ. ഞങ്ങളൊക്കെ അവസാനം പാക്ക് ചെയ്തെടുക്കേണ്ടി വന്നു. അങ്ങനെ ഫലൂഡയൊക്കെ കഴിച്ചു ഞങ്ങൾ ഒരുപാട് സമയം. ഞങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ 11 o'clock വരെ അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഹോട്ടലായത് ഞങ്ങൾക്ക് എത്ര സമയം വേണം അവിടെ, അങ്ങനെ ഒരു റെസ്ട്രിക്ഷനോ ഒന്നുമില്ല. 8 o'clock കഴിയുമ്പോൾ അവിടെ ഭയങ്കര തിരക്കുമാണ്. നിങ്ങൾക്കും അവിടെ ഇപ്പോൾ തിരുവല്ല എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വിളിച്ചൊക്കെ പറയുകയാണെങ്കിൽ അവർ നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് ഡെക്കോർ എല്ലാം സെറ്റ് ചെയ്തിട്ട് തരും. മസ്റ്റ് ട്രൈ ആണ് തിരുവല്ല ഉണ്ടാച്ചാൽ മാ എന്ന് പറയുന്ന ഹോട്ടല്. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഇനിയും ഇതുപോലുള്ള കണ്ടൻറ്റുകളുമായി. വളരെ റിയൽ ആയിട്ട് ഞാനത് പിക്ചറൈസ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ, ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഭയങ്കര പാർട്ടി ബഹളം അങ്ങനെയുള്ള ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യും, ഈവനിങ് ഈ പറഞ്ഞ പോലെ ഒരു ഡിന്നറിന് പോയി, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ദൈവം അനുഗ്രഹിച്ച് ഈ കാണുന്ന എല്ലാവർക്കും സന്തോഷം മാത്രം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് മറ്റൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്.